വീട്ടിൽ നിന്ന് പുറപ്പെട്ട വിലാപയാത്ര ഏകദേശം 20 മിനിറ്റോളം എടുക്കും പള്ളിയിലേക്ക് എത്താൻ. സെൻറ് തോമസ് കത്തീഡ്രലിൽ പ്രാർത്ഥനാ ചടങ്ങുകൾ ഉണ്ടാകും. ഏകദേശം 10 മിനിറ്റോളം ഇവിടെ പ്രാർത്ഥനാ ചടങ്ങുകൾ ഉണ്ടാകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷമായിരിക്കും അന്ത്യകർമ്മങ്ങൾക്ക് വേണ്ടി ഇന്നസെൻ്റെ മൃതദേഹം പള്ളി സെമിത്തേരിയിലേക്ക് എടുക്കുക. ഇങ്ങോട്ടേക്ക് നൂറുകണക്കിന് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. സെമിത്തേരിക്ക് സമീപത്തേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. അവസാനത്തെ ചടങ്ങുകൾ കാണുന്നതിന് വേണ്ടിയിട്ട് ആളുകൾ ഓരോന്നായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിലാപയാത്ര കടന്നു പോകുന്ന വഴിയരികിലും ആളുകൾ തടിച്ചുകൂടുന്നുണ്ട്. തങ്ങളുടെ പ്രിയപ്പെട്ട, തങ്ങളുടെ സ്വന്തം നാട്ടുകാരനെ, തങ്ങൾ ഇത്രയും കാലം തങ്ങളുടെ വിലാസമായിരുന്നു. ഇങ്ങാലക്കുടയ്ക്ക് ഒരു വിലാസം കൂടിയായിരുന്നു ഇന്നസെൻ്റ്. ആ ഇന്നസെൻറ്റിൻ്റെ അവസാന യാത്ര കാണാൻ വേണ്ടിയിട്ട് നൂറുകണക്കിന് ആളുകളും ഈ ഒരു വെയിലത്ത്, ഇപ്പോൾ തന്നെ നല്ല ചൂടുണ്ട്, 10 മണി ആകുന്നതേ ഉള്ളൂ, നല്ല ചൂടുണ്ട്. പക്ഷേ ആ ചൂടിന് ഒന്നും വകവയ്ക്കാതെ തങ്ങളുടെ പ്രിയപ്പെട്ട ഇന്നച്ചനെ കാണാൻ വേണ്ടിയിട്ട് ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പോലീസും ഇവിടെ എത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക ബഹുമതികളോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. ഈ തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് പോലീസ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരു 10:30 കഴിയുന്നതോടുകൂടി ഇങ്ങോട്ടേക്ക് മൃതദേഹം കൊണ്ടുവരാൻ കഴിയുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. കല്ലറയൊക്കെ തയ്യാറായിട്ടുണ്ട്. മാമ്പിളി നാസർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിരുന്ന, ചെറുപ്പകാലം മുതൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിരുന്ന, നാടക പ്രവർത്തനായിരുന്ന ആളുടെ കല്ലറയ്ക്ക് സമീപത്താണ് ഇന്നസെൻറ്റിൻ്റെ കല്ലറയും സജ്ജീകരിച്ചിരിക്കുന്നത്. ഒരു സൗഹൃദത്തിൻ്റെ ഒരു പ്രതീകം കൂടിയായിരുന്നു ഇന്നസെൻ്റ് എന്നുള്ളത് നമുക്ക് ഈ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. അത് നാട്ടുകാരായിട്ടുള്ളതാണെങ്കിലും, താൻ പ്രവർത്തിച്ച സിനിമാ മേഖലയിൽ ആയിട്ടുള്ളതാണെങ്കിലും, രാഷ്ട്രീയ മേഖലയിൽ ആയിട്ടുള്ളതാണെങ്കിലും, ആരും ഇന്നസെൻറ്റിനെ കുറിച്ചൊരു കുറ്റം പറയില്ല. എല്ലാവർക്കും വ്യക്തിപരമായിട്ട് ഓരോ അനുഭവം ഇന്നസെൻറ്റിനെ കുറിച്ച് നല്ല അനുഭവങ്ങൾ പറയാൻ കഴിയും. അങ്ങനെ ഓരോ വ്യക്തികളെയും സ്വാധീനിച്ച, സാധാരണഗതിയിൽ നമ്മൾ ഒരു സിനിമാ താരം മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമാ മേഖലയിലെ സംഭാവനകളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങളെക്കുറിച്ചുമൊക്കെയാണ് നമ്മൾ സംസാരിക്കാറുള്ളത്. പക്ഷേ പലപ്പോഴും സിനിമയ്ക്കപ്പുറത്തേക്കുള്ള കാര്യങ്ങളാണ് ഇന്നസെൻറ്റിനെ കുറിച്ച് പറയാനുള്ളത്. അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലമായ സിനിമാ മേഖലയിൽ അദ്ദേഹം അഭിനയത്തിന് പുറത്ത് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളായാലും, അതോടൊപ്പം തന്നെ രാഷ്ട്രീയ മേഖലയിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളാണെങ്കിലും, അതോടൊപ്പം തന്നെ മഹാമാരി, എല്ലാം പലരും പരാജയപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ തകർന്നു പോകുന്ന ക്യാൻസർ എന്ന മഹാമാരിക്ക് മുന്നിൽ അദ്ദേഹം പിടിച്ചു നിന്നതും, അതിനെ രണ്ട് തവണ അതിജീവിച്ചതും, ഒരു ചിരിയോടുകൂടി അതിജീവിച്ചതും, അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും ആ അസുഖം വന്നപ്പോൾ അതിന് ചിരിയോടുകൂടി നേരിട്ടുകൊണ്ട് തൻ്റെ പാതിയായ ഭാര്യയ്ക്ക് ആ ശക്തി പകർന്ന് നൽകിയ ആ മാതൃക, അത് ഒരുപാട് ആളുകൾക്ക് കരുത്തും പ്രചോദനവും നൽകുന്നതായിരുന്നു. അത് മലയാളത്തിൽ പുസ്തകമായി ഇറങ്ങി. പക്ഷേ അത് മലയാളത്തിൽ മാത്രമല്ല, അതിൻ്റെ പരിഭാഷകൾ മറ്റു ഭാഷകളിലേക്കും പോയി. അങ്ങനെ ഇന്നസെൻ്റ് എന്നുള്ള വ്യക്തിയെ മറ്റു നാട്ടുകാരും അറിഞ്ഞു. അങ്ങനെ എല്ലാവരാലും അറിയുകയും ആ പ്രചോദനം ഏറ്റുവാങ്ങുകയും ചെയ്യുകയാണുണ്ടായത്. ആ മനുഷ്യനാണ് ഇന്ന് അന്ത്യയാത്രയ്ക്ക് വേണ്ടി വരുന്നത്. പക്ഷേ അദ്ദേഹം മാത്രമേ ആ കല്ലറകളിലേക്ക് പോകുന്നുള്ളൂ. ആ മനുഷ്യൻ്റെ ഇതുവരെയുള്ള ജീവിതത്തിൽ അദ്ദേഹം നമുക്ക് സംഭാവന നൽകിയതൊന്നും മൺമറഞ്ഞു പോകില്ല. അത് എപ്പോഴും ഉദിച്ചു തന്നെ നിൽക്കും. അതും ആ സ്നേഹമായാലും, നമ്മൾ ഓരോ ദിവസവും ഓരോ ഓർത്തോർത്തിച്ചിരിക്കുന്ന തമാശകൾ, പല ഘട്ടങ്ങളിലും നമ്മളെ കൈപിടിച്ചുയർത്തുന്ന, നമ്മളെ ആശ്വസിപ്പിക്കാൻ കഴിയുന്ന നിരവധി തമാശകൾ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അദ്ദേഹം ഒരിക്കലും സിനിമയ്ക്കകത്ത് മാത്രം തമാശ പറയുന്ന ഒരു വ്യക്തിയല്ല. സാധാരണ ഈ തമാശ കൂടുതൽ ചെയ്യുന്ന നടന്മാർ, അവർ ഫ്രെയിമിന് പുറത്ത് ഗൗരവത്തോടെ ആണ് കാണാറുള്ളത്. നമ്മളിപ്പോൾ പലരും അങ്ങനെയുണ്ട്. മഹാന്മാരായ കോമഡി ചെയ്യുന്ന നടന്മാരാണെങ്കിലും ഫ്രെയിമിന് പുറത്ത് അവർ കുറച്ചുകൂടി ഗൗരവത്തോടെ ജീവിതത്തെ കാണുന്നതാണ്. പക്ഷേ ഒരിക്കലും ഇന്നസെൻ്റ് എന്നുള്ള വ്യക്തി അങ്ങനെയല്ലായിരുന്നു. അദ്ദേഹം ഫ്രെയിമിന് പുറത്തും നർമ്മബോധം കാഴ്ചവെച്ചിട്ടുള്ള, നർമ്മത്തോടെ ജീവിതത്തെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഹേറ്റേഴ്സ്, പുതിയ കാലത്ത് നമ്മൾ പറയാറുണ്ട് ഹേറ്റേഴ്സ്, നിങ്ങൾക്ക് എത്രത്തോളം ഹേറ്റേഴ്സ് ഉണ്ടെന്ന്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഹേറ്റേഴ്സിന് പുതിയ കാലത്തെ സൂചിക വെച്ച് കടന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഹേറ്റേഴ്സ് വളരെ കുറവുള്ള ഒരു നടനായിരിക്കും. നമ്മൾ മോഹൻലാലിന് മമ്മൂട്ടിയും അങ്ങനെ സൂപ്പർ സ്റ്റാറുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഹേറ്റേഴ്സിൻ്റെ എണ്ണം കുറച്ചുകൂടെ കൂടുതലും. പക്ഷേ ഇന്നസെൻ്റ് എന്നുള്ള മനുഷ്യന് അങ്ങനെ ഹേറ്റേഴ്സ് വളരെ കുറവാണ്. സിനിമാ മേഖലയിലാണെങ്കിലും പുറത്താണെങ്കിലും, നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് എന്തും പറയാനുള്ള, അതായത് ഈ സമൂഹത്തെക്കുറിച്ചായാലും സിനിമാ മേഖലയെക്കുറിച്ചായാലും ഒക്കെ എന്തും പറയാനുള്ളൊരു ലൈസൻസ്, ഒരു പ്രിവിലേജ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ ശബ്ദത്തിനുണ്ടായിരുന്നു. ആ അതുവഴി പല കാര്യങ്ങളും പറയുകയും ചെയ്തിട്ടുള്ളൂ മറ്റുള്ളവർ. അതായത് ഇപ്പോൾ ദേമാവേലി കുമ്പത്ത് എന്നൊക്കെ കാസറ്റിലൂടെ മാവേലിയുടെ ശബ്ദത്തിലൂടെ ഇന്നസെൻറ്റ് വരുമ്പോൾ ആ സൗണ്ട് നൽകുന്ന പ്രിവിലേജിലാണ് അവർ, അതിൻ്റെ സൃഷ്ടാക്കൾ പല ആക്ഷേപഹാസ്യങ്ങളും സാമൂഹ്യ വിമർശനങ്ങളൊക്കെ നടത്തിയിരുന്നു. അത് ആ ശബ്ദത്തിന് മലയാളി കൊടുത്ത പ്രിവിലേജാണ്, ആ വ്യക്തിക്ക് കൊടുത്ത പ്രിവിലേജാണ്. ആ പ്രിവിലേജിലായിരുന്നു അദ്ദേഹം ഇത്രയും കാലം ജീവിച്ചത്. ആ പ്രിവിലേജിനെ അദ്ദേഹം ദുരുപയോഗം ചെയ്തിട്ടില്ലെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. സമൂഹത്തെ വളരെ നർമ്മബോധത്തോടെ കണ്ട
ആ മനുഷ്യനാണ്. ആ നർമ്മം നമുക്കും അതായത് നമ്മൾ ഓരോരുത്തർക്കും പകർന്നു നൽകിയിട്ടുള്ള ആശ്വാസവും പ്രതീക്ഷയും വളരെ വലുതാണ്. ആ മനുഷ്യൻ്റെ ദേഹം മാത്രമേ നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നുള്ളൂ. ആ മനുഷ്യൻ്റെ ജീവിതവും പ്രചോദനവും സ്നേഹവും എല്ലാം തുടർന്നും നമ്മളിൽ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക ബഹുമതി നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് എത്തിയിരിക്കുകയാണ്. ആ ബഹുമതി നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള സല്യൂട്ട് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ നാട്ടുകാരും ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. ഈ നാട്ടുകാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരുടെ ഒരു വിലാസമായിരുന്നു ഇന്നസെൻ്റ് എന്ന് പറയുന്നത്. ഒരിക്കലും അദ്ദേഹത്തെ ഇരിങ്ങാലക്കുടയിൽ നിന്ന് അല്ലെങ്കിൽ ഇരിങ്ങാലക്കുട എന്ന പേരിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്താൻ കഴിയുമായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതം ഇവിടെ തുടങ്ങുകയും ഇവിടെ അവസാനിക്കുകയും ചെയ്തു. അതിനിടയിലും അദ്ദേഹം ഇരിങ്ങാലക്കുടക്കാരനായിട്ട് തന്നെ ജീവിക്കുകയും ചെയ്തു. സാധാരണഗതിയിൽ പല ആളുകളും ജീവിക്കുന്ന സ്ഥലത്ത് അവർ തുടരല്ല, അവരെ വലിയ ഉയർച്ച ഉണ്ടാകുമ്പോൾ ആ സൗകര്യത്തിൻ്റെ സൗകര്യം കൂടെ നോക്കിയിട്ട് അത് ആ സ്ഥലങ്ങളിലേക്ക് കുടിയേറുകയാണ്. ഇപ്പോൾ സിനിമാ മേഖലയിലാണെങ്കിൽ അങ്ങനെ മറ്റു മലമേഖലയിലും ആകുന്നവരും അവരുടെ സൗകര്യങ്ങൾ കൂടി നോക്കിക്കൊണ്ടായിരിക്കും താമസ സൗകര്യങ്ങളൊക്കെ ചെയ്യുക. പക്ഷേ ഇന്നസെൻ്റ് ഒരിക്കലും ഇരിങ്ങാലക്കുടയിൽ നിന്ന് വിട്ടുപോകാൻ അദ്ദേഹം തയ്യാറാണ്. അതായത് അദ്ദേഹം ഭൂമിയിൽ നിന്നുകൊണ്ടായിരുന്നു അദ്ദേഹം ലോകത്തെ കണ്ടിരുന്നത്. അതിനുള്ളൊരു തെളിവ് തന്നെയാണ് അദ്ദേഹം ഇരിങ്ങാലക്കുടി കാണിച്ച സ്നേഹവും. അദ്ദേഹം ഇവിടെ നിന്നുകൊണ്ടാണ് ലോകത്തെ കണ്ടത്, ലോകത്തെ വിമർശിച്ചിട്ടുള്ളത്, ലോകത്തിനോട് തൻ്റെ നർമ്മബോധം പങ്കുവച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഭൂമിയിൽ തന്നെ അദ്ദേഹം തിരികെ വരുന്നു. അദ്ദേഹം ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു. ഏതാനും മിനിറ്റുകൾക്കകം തന്നെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര സെൻറ്റ് തോമസ് കത്തീഡ്രലിലേക്ക് എത്തും. കത്തീഡ്രലിൽ പ്രാർത്ഥനാ ചടങ്ങുകൾ ഉണ്ട്. ആ പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് ശേഷമാണ് സെമിത്തേരിയിലേക്ക് മൃതദേഹം കൊണ്ടുവരിക. കേരളത്തെ പതിറ്റാണ്ടുകളായി ചുരിപ്പിച്ച ഇന്നസെന്റ് ഇപ്പോൾ മലയാളികളെ കരയിച്ചുകൊണ്ട് യാത്രയാവുകയാണ്, അന്ത്യാഞ്ജലി നൽകുകയാണ്. ഇന്നസെന്റിനെ സ്നേഹിച്ച സ്നേഹിക്കുന്ന ജനങ്ങൾ ആ പള്ളിയിലേക്ക് അത്ര ദൂരമില്ല, പക്ഷെ ആ ദൂരം താണ്ടാൻ സമയമെടുക്കുന്നതിന് കാരണം ആളുകളുടെ സ്നേഹം തന്നെയാണ്. എല്ലായിടത്തും അത്രയും വലിയൊരു ജനാവലിയാണ് ഇന്നസെൻറ്റിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നത്. ഔദ്യോഗിക ബഹുമതികളോടെയാണ് നാട് യാത്രയാക്കുന്നത്. ഇന്നസെൻറ്റേ പോകുന്നുള്ളൂ. ഇന്നലെ പലരും ഓർമ്മക്കുറിപ്പുകളിൽ എഴുതിയതുപോലെ അദ്ദേഹം പകർന്നാടിയ അഭിനയ മുഹൂർത്തങ്ങൾ, അദ്ദേഹം നമ്മളെ ചിരിപ്പിച്ച രംഗങ്ങൾ, അതെല്ലാം നമുക്കൊപ്പം ഉണ്ടാകും. ഇന്നസെൻ്റ് യാത്രയാകുന്നു, ശരിയാണ്. പക്ഷേ അദ്ദേഹം അനശ്വരമാക്കിയ കഥാപാത്രങ്ങൾ നമ്മളിലൂടെ ജീവിക്കും. ഞാൻ അർജുൻ കല്യാട്ടിലേക്ക് കൂടി പോവുകയാണ്. അർജുൻ, 10 മണിയായിരുന്നു സംസ്കാര സമയം പറഞ്ഞിരുന്നത്. നമുക്ക് തന്നെ കാണാൻ കഴിയുന്നുണ്ട് ചുറ്റും വലിയ ജനാവലിയാണ്. എപ്പോഴത്തേക്ക് കത്രീഡലിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ആര്യ, നിലവിൽ ഒരു 20 മിനിറ്റ് കൊണ്ട് കത്തീഡ്രലിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ വഴിയോരങ്ങളിലെല്ലാം, ഈ വഴികളിലെല്ലാം ഇന്നലെ ഇന്നസെൻ്റ് നടന്ന വഴികളാണ്, അദ്ദേഹം സഞ്ചരിച്ച വഴികളാണ്, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളാണ് ഇവിടെ എല്ലാം തടിച്ചുകൂടിയിരിക്കുന്നത്. അവർക്കെല്ലാം അവസാനമായി അവരുടെ പ്രിയപ്പെട്ട സുഹൃത്തിനെ, സഹോദരനെ, നാട്ടുകാരനെ ഒരു വട്ടം കാണാനുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുത്തുകൊണ്ട് വാഹനം പതിയെയാണ് മുന്നോട്ട് നീങ്ങുന്നത്. വലിയ രീതിയിലുള്ള ഒരു ജനക്കൂട്ടം വഴിയോരങ്ങളിലെല്ലാം നമുക്ക് കാണാം. അദ്ദേഹത്തിൻ്റെ വിലാപയാത്രയെ അനുഗമിച്ചുകൊണ്ട് 100 കണക്കിന് പേർ അദ്ദേഹത്തിൻ്റെ വിലാപയാത്രയോടൊപ്പം സഞ്ചരിക്കുന്നുണ്ട്. നേരത്തെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സിനിമാ നടൻ എന്നതിന് ഉപരിയായി ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു MP, ജനപ്രതിനിധി എന്നതിൻ്റെ എല്ലാ മേമ്പൊടികളും മാറ്റി നിർത്തിക്കൊണ്ട് അദ്ദേഹം ഈ നാടിൻ്റെ ഹൃദയത്തിനോട് അത്രയേറെ ചേർന്നു നിന്നൊരു വ്യക്തിയായിരുന്നു എന്നതാണ് നമുക്ക് ഈ വിലാപയാത്രയിൽ നിന്ന് കാണാൻ വേണ്ടി കഴിയുന്ന കാര്യം. അവരുടെ എല്ലാം ഹൃദയത്തിൽ ഇന്നസെൻറ്റിന് അത്രമാത്രം സ്ഥാനമുണ്ടായിരുന്നു എന്നത് തന്നെയാണ് ഈ വിലാപയാത്രയിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. കാരണം 100 കണക്കിന് പേർ അവരുടെ പ്രിയപ്പെട്ട സഹോദരനെ, സുഹൃത്തിനെ, സഹപാഠിയെ, അവരുടെ നാട്ടുകാരനെ കാണുന്നതിന് വേണ്ടി ഈ പൊരിവയിലെത്തും. ഈ വിലാപയാത്രയോടൊപ്പം തന്നെ അനുഗമിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്.